പാളയം ചെയ്യട്ടെ. എന്തെന്നാ കർത്താവ് തന്റെ ജനത്തിൽ ഇഷ്ടപ്പെടുന്നു, അവൻ ദരിദ്രന്മാർക്ക് രക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. നീതിമാന്മാർ ഭവനത്തിൽ പലപ്പോഴും അവർ തങ്ങളുടെ കഥകളിന്മേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കന്നങ്ങൾ കൊണ്ട് ദേഹത്തെ പുലർത്തുകയും ചെയ്യും. ജനത്തിന് ശാസനം കൊടുപ്പാനും അവന്റെ മാതൃമുള്ള കമ്പികളാലും അവനെ സ്തുതിപ്പിൻ, നാടുമുള്ള കയറ്റങ്ങളാലും അവനെ സ്തുതിപ്പിൻ, ശബ്ദത്താലും ആർപ്പിളിയാലും അവനെ സ്തുതിപ്പിൻ, എല്ലാ ശ്വാസം കർത്താവിനെ സ്തുതിക്കത്തേ. സർവജനങ്ങളുമേ കർത്താവിനെ സ്തുതിപ്പിൻ, സർവജനങ്ങളുമേ അവനെ സ്തുതിപ്പിൻ, എന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു, അവൻ സത്യമായിട്ട് എന്നെ കർത്താവാകുന്നു. നിന്നോട് ഞങ്ങൾ കായ് കൃപ ചെയ്തേണമേ. പ്രാർത്ഥ ചേർത്താവിനോട് അനുഗ്രഹവും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സ്തോത്രവും പ്രഭയും പുകാഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഔന്നത്യവും സദാ നേരത്തെ ഇടപെടാതെ കരയേറ്റുവാനടിങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്താലും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം മൂലവും ഞങ്ങളുടെ രക്ഷയ്ക്കായി കന്യമറിയാമെന്ന് പ്രധാന ദൂതൻ്റെ വചനത്താൽ വസിക്കുകയും അവളിൽ നിന്ന് വിശുദ്ധ റൂഹാനുജം ധരിച്ച വ്യത്യാസമില്ലാതെ മനുഷ്യനായി തീരുകയും അവളെ രണ്ടാം സ്വർഗമായി കാണിക്കുകയും ചെയ്ത അനന്ത്യ ശിശുവായ കർത്താവേ, നിനക്ക് സ്തുതി. കർത്താവെ, വചനിപ്പ് നടത്തിയ മാലാഖയോടൊന്നിച്ച് ഞങ്ങളും മാതാവിനെ പൂഴ്ത്തി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി മാതാവിനെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ജീവനുള്ളവരും മരിച്ചുപോയവരുമായ സഭാമക്കളെല്ലാവരെയും നിന്റെ കൃപാവ്യാപാരത്താലും ദയാദൃശ് സമൃദ്ധിയാലും വിശ്രമിപ്പിച്ച് സന്തോഷിപ്പിക്കണമേ. ജീവനുള്ളവരാലും മരിച്ചവരാലും നീയും നിന്റെ പിതാവും വിശുദ്ധ റൂഹായും എന്നും വന്ദിക്കപ്പെടുമാരാകണമേ. പ്രഭാത പ്രാർത്ഥനയുടെ ഈ സമയത്തും സ്ഥലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾക്ക് ദൈവമേ നീ ആഴ്ച തന്നിട്ടുള്ള ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അത്യഗാധമായ കൃപയുടെ അളന്നുകൂടാത്ത സമുദ്രവും പിതാവിനോട് വിശുദ്ധ റുഹായോട് ഒന്നിച്ച് ഏകസാരാംശമായ സ്ഥിതി ചെയ്യുന്നതിനുമായ മിശിഹാതമ്പുരാനെ മനുഷ്യനോടുള്ള നിന്റെ അവർണ്ണനീയമായ സ്നേഹത്താൽ നിന്റെ ആഗമനത്തെയും ഗർഭോൽപാദനത്തെയും അറിയിപ്പാനായി വിശുദ്ധ കന്യ മറിയാമിൻ്റെ പക്കൽ പ്രധാന ദൂതനായ ഗബ്രിയേലിനെ നീ അയച്ചു. അവൻ അവളുടെ പക്കലെടുത്തപ്പോൾ അവളോട് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളെ, നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തിയും നിന്റെ മേൽ ആമസിക്കും. നിന്നിൽ ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു, അവൻ അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. ആകയാൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആഘോഷത്താൽ ഈ വചനപ്പിൻ്റെ പെരുന്നാളിനെ ആദരിച്ചുകൊണ്ട് സ്വർഗീയ സൈന്യങ്ങളോടൊന്നിച്ച് ഏവൻ ഗേരുവനെ പോലെ പറയുന്നു, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. ബലവാനായ കർത്താവ് നിന്നോടുകൂടെ. സകല സൃഷ്ടിയുടെയും നാഥൻ്റെ വാഴ്ത്തപ്പെട്ട മാതാവേ, നിനക്ക് സമാധാനം. പ്രസവത്തിന് മുമ്പും പെൺകന്യായി തന്നെ സ്ഥിതി ചെയ്ത മാതാവേ, നിനക്ക് സമാധാനം. അപ്രത്യക്ഷൻ തൻ്റെ ഗർഭത്തിൽ ആവസിച്ചതുകൊണ്ട് വാഴ്ത്തപ്പെട്ടവളെ, നീ ഭാഗ്യവതിയാകുന്നു. സ്വർഗീയ ഫലം തന്നിൽ കായ്ച്ച ശ്രേഷ്ഠമായ ഉദ്യാനമേ, നിനക്ക് സമാധാനം. തൻ്റെ ഫലത്തിൽ നിന്നുള്ള വീഞ്ഞിനാൽ ലോകത്തെ ആനന്ദിപ്പിച്ച മഹത്വമുള്ള മുന്തിരിത്തണ്ട്, നിനക്ക് സമാധാനം. സ്വർഗീയ പിതാവിൻ്റെ ഏകജാതനതിൽ വസിച്ച പരിശുദ്ധ വസതിയെ, നിനക്ക് സമാധാനം. വിവാഹ സ്പർശമില്ലാത്ത നിർമ്മലയെ, നിനക്ക് സമാധാനം. ലോകങ്ങളുടെ പരാക്രമിയായ ദൈവം അതിൽ വസിച്ച പരിശുദ്ധാലയമേ, നിനക്ക് സമാധാനം. വിശ്വാസികളുടെ അഭിമാനകരമായ പ്രാഭവമേ, നിനക്ക് ഭാഗ്യം.
നന്മകളുടെ സമൂഹവും നിക്ഷേപങ്ങളുടെ സമൃദ്ധിയുമായി അറിയുമേ നിനക്ക് സമാധാനം. ലോകമൊക്കെക്കുമുള്ള രക്ഷാകരമായ അവനിങ്ങേ നിനക്ക് ഭാഗ്യം. നിന്നിൽ സങ്കേതം പ്രാപിക്കുന്ന എല്ലാവരുടെയും വിജയമേ നിനക്ക് സമാധാനം. എല്ലാ ക്രിസ്ത്യാനികളുടെയും അജയ ആയുധമേ നിനക്ക് ഭാഗ്യം. തന്നാൽ അവരുടെ ദൃഷ്ടാന്തം നിറവേറപ്പെട്ടു എന്ന പ്രവാചകന്മാരുടെ സന്തോഷമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കുടുംബത്തിലോ എൻ്റെ പാപം താൻ വഴിയായി പരിഹരിക്കപ്പെട്ട പുണ്യവതിയെ നിനക്ക് ഭാഗ്യം. പ്രായാധിക്കനെ വഹിച്ച സ്തുത്യബാലികയെ നിനക്ക് സമാധാനം. സ്വർഗീയ ഭാഗ്യങ്ങൾക്ക് യോഗ്യയായ ഭാഗ്യവതിയെ നീ തന്നെയാകുന്നു. വളരെ പ്രായം ചെന്ന കഴുകനെ പ്രസവിച്ച പരമാർത്ഥിയായ മാടപ്രാവേ നിനക്ക് സമാധാനം. രക്ഷിക്കപ്പെട്ട ധാരാളം ദാനങ്ങളെ കൊടുക്കുവാൻ കാരണമായവളെ നിനക്ക് ഭാഗ്യം. കന്യാവ്രത ഭംഗിയാൽ അലങ്കരിക്കപ്പെട്ട കന്യകയെ നിനക്ക് സമാധാനം. ലോകങ്ങളുടെ പരാക്രമനാമിശിക തന്നിൽ ജനിച്ച കന്യക മണവാട്ടിയും വിവാഹ സ്പർശമേൽക്കാത്ത മാതാവുമേ നിനക്ക് സമാധാനം. അലഞ്ഞു പൊരിഞ്ഞിരിക്കുന്ന സകലരുടെയും ആശ്വാസ തുറമുഖമേ നിനക്ക് സമാധാനം. സകല സൃഷ്ടികളെയും കർത്താവിനെ വഹിച്ചാഘോഷിച്ചതുകൊണ്ട് നീ ഭാഗ്യവതിയാകുന്നു. വിശുദ്ധ കൃപയന്മാരുടെ രഥത്തേക്കാൾ ഉയർന്നിരിക്കുന്നവളെ നിനക്ക് സമാധാനം. ലോകത്തിൻ്റെ കയ്പിനെ പരിഹരിച്ച രുചികരമായ ലവണമേ നിനക്ക് ഭാഗ്യം. സകല നിബിയന്മാരുടെയും നാഥനെ പ്രസവിച്ച ദീർഘദർശിനിയേയും നിനക്ക് സമാധാനം. ലോകത്തിൻ്റെ ദാഹത്തെ തീർത്ത കരുണാനദിയെ നിനക്ക് ഭാഗ്യം. ഐശ്വര്യത്തിന് നിക്ഷേപമേ അനുഗ്രഹത്തിന് കുറഞ്ഞു പോകാത്ത പണ്ടാകാരമേ നിനക്ക് സമാധാനം. തൻ്റെ രഥം മേഘങ്ങൾക്ക് പ്രസ്ഥാപിച്ചവനെ തൻ്റെ മടിയിൽ വളർത്തിയ ലഘുവായ മേഘമേ നിനക്ക് സമാധാനം. ഏതൻ തോട്ടത്തിലേക്ക് ഞങ്ങളെ പിന്തിരിപ്പിച്ച അത്യുന്നത പരദീസായേ നിനക്ക് സമാധാനം. പ്രവാചകന്മാരുടെ അലങ്കാരവും സ്ത്രീയന്മാരുടെ അഭിമാനവും സഹദേവന്മാരുടെ കിരീടവുമേ നിനക്ക് ഭാഗ്യം. സ്വർഗീയമന്നാതിൽ സൂക്ഷിച്ചിരിക്കുന്ന തങ്കച്ചപ്പേ നിനക്ക് സമാധാനം. ലോകമാസകലത്തിൻ്റെയും ഉന്നതിയും സന്തോഷവും ആഹ്ലാദവുമേ നിനക്ക് നിനക്ക് ഭാഗ്യം. സ്വർഗവാസിയെ വഹിച്ചാഘോഷിച്ച രണ്ടാം സ്വർഗമേ നിനക്ക് സമാധാനം. ദൃഷ്ടാന്തങ്ങളും ഉപകളും തന്നാൽ വ്യാഖ്യാനിക്കപ്പെട്ട യഹൂദായുടെ പരിപാലകയെ നിനക്ക് സമാധാനം. കൃപ നിറഞ്ഞ ശുദ്ധിമതിയെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നിൽ നിന്ന് അവതരിച്ച കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഇടയന്മാർ ശാന്തതയിൽ സംരക്ഷിക്കപ്പെടണമേ. പുരോഹിതന്മാർ നിർമ്മലീകരിക്കപ്പെടണമേ. ഷമ്മാശന്മാർ പൂർണ്ണരായി വെടിപ്പാക്കപ്പെടണമേ. സഭയിലെ എല്ലാ ജനങ്ങളും സൂക്ഷ്മമായി കാത്തുകൊള്ളപ്പെടണമേ. ഭരണകർത്താക്കൾ ശാന്തരായി വസിക്കണമേ. അനുതാപേൽക്കരണയാൽ അംഗീകരിക്കപ്പെടണമേ. ക്രിസ്ത്യാനി സമൂഹമെല്ലാം നന്മാസമൃദ്ധിയിൽ സ്ഥിതി ചെയ്യണമേ. ഞങ്ങൾ അവരും ഞങ്ങളുടെ കുലത്തിന് പുതുക്കം നൽകിയ മിശിഹാതമ്പുരാനും തൻ്റെ പിതാവിനും വിശുദ്ധർക്കായിക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. മെനലോഹോന കാബലോ സേതാബേ ശുഭുക്കോനോ ദാത്തോക ബെത്രായുഹുന്മേൽ ഓലാമുൽമീൻ. ആമീൻ. കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ ദേവാധീശ നാഥ. തിരുമുൻപിൽ ഞങ്ങളാണ് ചോരി, പരിമളധൂപത്താൽ പാപം നീക്കണമേ, പിഴ പോക്കണമേ. സ്ലീബായാൽ രക്ഷിച്ചവന ജീവസുധാ കരുണാദിവസേ, നിൻവലമായി ഞങ്ങളെ നിർത്തണമേ. ബാറയ്ക്കുമോ നയനാഗോചരമാ ഉയരത്തിൽ നിന്നും നിന്മാഹാത്മ്യത്തെ താഴ്ത്തി സുഹിതത്താൽ നരനായി ദുർബലന്മാതാമായരുടെ ആദി വ്യാധികളെ തീർത്തോ താദജനെ സ്വയമുൾഭൂത സ്തുതിനാഥ തവമാനം ധന്യം. സീനായ ഗിരി നിൻ
சவிதேவிரா பூண்டு நாதா தேவேஷா கிரிவாரிதி தரணம் நின்னே கன்யகையா மரியாமேந்தி வேழ்ச்சபெடாதவள் கர்ப்பிணியாய் வஜனாதீதம் பிரசவிச்சு தல்ஸ்மிருதியே விஸ்ருதமாக்கணமே கன்யக மரியாமே ஸ்லோமோ நின்னொடு சொன் நாத்யுன்னத தூதன் நீ வேறும் ராஜேஸ்வரனே பிரசவிச்சீடும் வேச்சவினா சிருஷ்டிகள் தன் பிரபையாம் ரவியே வாழ்வெழும் அம்மே கன்யகையாய் பிரசவிச்சோள் நீ சௌபாக்யவதி உன்னத ராஜமதும் சாஸ்வத ஜீவிதவும் நிர்மலரார்ஜிக்கும் சத்தமமசிகா பக்தன்மா ஆர்ஹேக்கும்ன மகாபாக்யம் ஜடநேத்ரம் தர்ஷிக்குகயோ ஸ்ரவணம் கேள்குகயோ ஹ்ருதயம் தேறுகயோ செய்திட்டில்லேதும் சுதன் ஸ்வகராஜே ஞங்கள் கேகீடும் மொழி சாஸ்வதவும் பிரதிதானம் சம்ரக்ஷிதவும் எரிதீவாள் மாதிதர் ஞங்கள் காஷ்வாசம் அஷிஹாயிஷ்ட கருளியதாம் பருதீசைலே மன்னவனே மசிஹா சததம் தவ கருணா வாதிலில் முட்டுன்னே தனிகா நிதி நிலையத்தே நேகணமே கிருபையும் வாழ்வும் நீ என்கதி துணச்சேயுக நின் சாட்சியலே ஜிதனா கருதே சரணவுமன் ஆசிரயவும் நீயே ராஜ்யத்தின் வாதில் சரியதுமா மார்க்கம் வீதி குறஞ்சதுமா நாவழி கமனம் காம்ஷிப்போ நாத்யுல்சாகம் அவசியம் தான் அலசதலேஷம் பாதீச்சா அசுபவழிக்கு வசம் வதனா ஸ்வால்மத்தே ஸ்வயமே நிஹனிக்கும் மஷிஹாயுடரூஷ்மா மாமோதேசாய சம்ராபிச்சோரா திருபாவனதனுபாஷிச்ச புண்ணியனினம் பானம் செய்தோ பூழியில் நின்னும் தான் மூலம் பிராணனோடேறி தூளி குடன் அதிதேஜோ வஸ்திரம் சார்த்தேடும் முறியோராகே மேலைனுவாதாரே ரிஜுமதிகள் கிருளில் த்யுதியுளவாயீம் த்யுதியுதயம் செய்தன் கர்த்தாவே கோரிருள் நீங்கும்போ நின்னே கூப்புன்னு ககனம் தரையன்னி த்ருதமுண்டாயொரு சோதரிமா நீரின்மீதேவானிடமோ நபரம் நீரின் நாதாரம் நிமிஷமுயர்ந்தொரு மணவரையா
ഓയാറായതമായി മധ്യേ സ്തുത്യം സൃഷ്ടി വിധാനം ദേ ഭാരക്കുമോ മുദരേ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലന ആത്മജനേ പ്രേഷിപ്പിച്ചവനാം നിർമ്മലദാതൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മേതൻ പിതൃസുതരാക്കി പാവനരൂഹായൊടു ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റ പ്രാർത്ഥിപ്പാൻ ദൈവത്തിൽ മുൻപിൽ മറിയാം നിന്നിടും നേര് അഗ്നിജ്വാലാവൃതനാം ദൂതൻ സവിധേ ചെന്നുരചേ ദേവം രാജതനൂജന്മേവുമദാം മണിമന്ദിരമേ ശ്ലോമോദേ നിന്നിലമർന്നിടും ധനവാൻ ക്ഷാമം ജനതയ്ക്കാറ്റിടുവാൻ നിന്നഗതിത്വം മായിച്ച ഭാഗ്യനിധി മറിയാമേ ദേവാ പ്രാണാൽമജനേ പെറ്റോളെ ഭാഗ്യനിധി വാണിജനവാസം ചെയ്തൊരു ഭൂഷിതമാം നൗകേ അംബരശില്പിയെ ചേന്തി വൃതശുദ്ധ്യാ പെറ്റോരമളെ നിസ്തുലമാം മണിമന്ദിരമേ ഭാഗ്യം ദേ നിന്നിൽ ജാതം ചെയ്തോ നാം നാഥൻ ധന്യൻ ഞാൻ സത്യ പ്രഭയൻ ഉടയോന്തൻ അന്തേവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോനെ ഇരുൾ പിടികൂണാമശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാ ശ്രീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൽ സ്മൃതിയെങ്ങും കൊണ്ടാടിയിടുന്ന അധിഘോഷം തൽ പ്രാർത്ഥന നമ്മൾക്ക് അഭയം ജീവകനാം ഹൃദികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേന്മാ നൂതനമം ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ച ദുഷ്ടാത്മാവോടു പടവീട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാ കർത്താവിൻ നാമം ധന്യം ക്ഷേമമുടൻ ഞെഴുന്നള്ളുക സാക്ഷാൽ ഇടയാ പണ്ഡിത നായകനെ കീ പാപോൻ സഭതന്നാധാരം മുറ്റും പൗലോസിനു സമനെ നിവിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാ പോലുജ്വലനെ യോഹാനോൻ പോൽ വ്രതപരനെ നിന്നെ വരിച്ചൊരു സഭ ധന്യ അരിവോടു കൃപ ചെയ്യുക നാഥ ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവാ ആർദ്രതയാൽ കോപത്തിൻ വടിയും താടനവും നീക്കിയിടണമേ ആനന്ദൈശ്വര്യങ്ങളും മാസാബ്ദങ്ങളെ നൽകണമേ ശ്ലീവായുടെ വൻ രൂസ്മായ
വിദ്വാംസിക്കുക ദുഷ്ടനെ നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി കയ്യോ ചെയ്യരുതേ ഞാൻ പാതകിയെന്നറിയുന്നേ സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനന്നവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്നേ മൗനം മൃതിയാൽ ഞാൻ പോകും നീക്കുക കൃപയാലൻ പാപം ആശ്വാസം സ്മൃതിയോടു മൃദദാതാ ഭ്രാതാക്കൾ കേകീടണമേ നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരയുന്നേരം വിധി നിലയിതയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലോയ്യൗ ഹാലേ ലോയ്യ നിൻവലമായി രാജഭാമിനിയും നയവാൻ പന പോലെ തളിർത്തിടുമേ ഹാലേ ലോയ്യൗ ഹാലേ ലോയ്യ വളരുമവൻ ലബനോൻ കാരകിൽ പോ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലോയ്യൗ ഹാലേ ലോയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാർക്കുമോ മെനോലം വാദാമുൽവോലം സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവേനോന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക സ്തൗമെങ്കാലും സുരേലായേസോ മൂലം മേലി നാഥന്യ മറിയാമിനു നൽകപ്പെട്ടു തീ പൂണ്ടോൻ വായിൽ തീങ്ങും ശ്ലോമോ ചൊന്നാൻ നാഥേന്നി കൂടെ തന്നുദയം നിന്നിൽ ബാർക്കുമോ ശ്ലോമോ തന്നിബിയന്മാർക്കും ശ്ലോമോ തൻ സ്ലീഹന്മാർക്കും ശ്ലോമോ ശ്ലോമോ നാദങ്ങൾ കൂരേറും സഹദേന്മാർക്കും ശ്ലോമോ പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ മെനോലം വാദാമുൽവോലം ഉൽമീനാമേ നാം ദൈവസുതന്മാ രാവാൻ ആയുഷാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേ നയവാന്മാർ പുണ്യ പേട്ടു ഓം നീ ചേകുമവർക്കാശ്വാസംസ്വർഗേ പുത്രൻ ദൈവം മുറിയോറാഹേ മേലൈനു ആധാരേ മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം
നൽകുക നാഥ തൽ പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃദരായോർക്കും ജീവന പോപം മൃദരായ മോദാ ശാന്ത്യമേവോന്നോരേ ഭാഗ്യം ആചാരം പോ ലവരിൽ ഗുപ്തം നന്ദനഗാത്രം പാദള പ്രാഗാരം ശക്തിയ ധൂളി പോന്നൻ നാദം കേട്ടി എതിരേറ്റിടാൻ അവരാഞ്ഞേത്തും ദാവീദിൻ പുത്രിയിൽ നിന്നും മേ കൊണ്ടൊരു പുത്ര നിൻ കൃപവാരം വർഷിക്കണമീ ശുദ്ധൻ നീ ആലോകോ ഹാലേലൂയ ശുദ്ധൻ നീ ബലവാനേ കുറിയേലൈസോ ശുദ്ധൻ നീ മൃദുഹീന ക്രൂശേറ്റോനേ കൃപ ചെയ്തേടേണമേ ശുദ്ധന്നീ ബലവാനേ കുറിയേലൈസോ ശുദ്ധന്നീ മൃദുഹീന ക്രൂശേറ്റോനേ കൃപ ചെയ്തേടേണമേ ശുദ്ധന്നീ ആലോകോ ഹാലേലൂയ ശുദ്ധന്നീ ബലവാനേ കുറിയേലൈസോ ശുദ്ധന്നീ മൃദുഹീന ക്രൂശേറ്റോനേ കൃപ ചെയ്തേടേണമേ കർത്താവേ കൃപ ചെയ്യണമേ ഹാലേലൂയ കർത്താവേ കൃപ ചെയ്യണമേ കുറിയേലൈസോ കർത്താവേ കർമാർത്ഥനകൾ ഏറ്റിട്ടവയാ കൃപ ചെയ്തേടേണമേ സ്തുത്യൻ നീ ആലോകോ ഹാലേലൂയ സ്തുത്യൻ നീ സൃഷ്ടാവേ കുറിയേലൈസോ സ്തുത്യൻ നീ പാപികളടിയാരിൽ കൃപ ചെയ്തിടും മശിഹാരാജാവേ വാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ വിനയോ തിന്മപടവും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്നുള്ള രാജ്യവും ശക്തി മഹത്വം എന്നേക്കുമുള്ളതാകുന്നു ആമേൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരപരമായ പ്രവനാകുന്നു
Dharma
അതിനാസ്പഷ്ടം മാറിയാമേപ്പോ ആരും താഴ്മ പെട്ടിട്ടില്ല ഒൻപതു മാസം നിന്നെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മറവിലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മറവിലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരം കുറിച്ചുള്ള കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കർത്താവേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ണു സർവത്തിനെ പോലെ ഭൂമിയിലും വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത് പിന്നെയോ നിങ്ങളോട് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴുള്ള വരണ സമയത്തും ദൈവം നമ്പരാനുള്ള അപേക്ഷയുള്ളേ ആമേൻ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കർത്താവേ നിനക്ക് സ്തുതി ഭാവികളാകനടിയാരോട് കർണി നിമിഷ രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ണു സർവ്വത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾ തരണമേ ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ തിന്മകൊണ്ടോ ഞങ്ങളെ രക്ഷകൊള്ളണമേ എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ദുർബലമായ കർത്താവേ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവം തമ്പുരാന്റെ അപേക്ഷ ഉള്ളണമേ ആമേൻ മോശ ചമച്ചോരാ പേടക ദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൽ മുൻകുറിയാ റൂഹാദൻ ശോശപ്പാശോ ൈശായന്താവീദുക്തം സ്ഥിരമാം പുരമേ ശ്ലോമോ നീ ഉദരത്തീന്നുദയം ചേദീശൻ ബാധിക്കുമോ ശ്രീബായേന്ദി സാതാനോടേൽപ്പാൻ
സഹദേൻ മാർച്ചെന്നു കടകത്താൽ മൃതിയേറ്റോരും തീയാൽ വെന്നീരായോരും പോരിൽ കാട്ടിയ വീര്യത്താൽ സാത്താൻ കോപാകുലനായി നൽകുകതൽ പ്രാർത്ഥനയാൽ പുണ്യം മനോലം വാദാമുൽവോലം ഉൽമീനാമി നാഥാനിന്മയും രക്തവുമേറ്റോരാ മൃതരേ സിദ്ധർക്കാ പണ്ടേ സജ്ജീകൃതമാകും പന്തിക്കൻപോടിരുത്തണമേ നിൻ ശരണേ മരണം പൂണ്ടോ നിന്നെ ഏറ്റോരാമവരെ ഏൽക്കണമേ താതങ്കൽ നീയും മുറിയോറാഹേ മേല നുവാദാവേ ജനനി പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതക്കും നൽകാം മറിയാമിൻ സ്മരണം വരദായകമാകാം തൽപ്രാർത്ഥന ഞങ്ങൾക്കാൽമാ വിനുകോട പരിശുദ്ധ സ്നേഹ നിബി സഹദേന്മാരെ യാചിപ്പീൻ കൃപയെ ഞങ്ങൾ കായ്ദിങ്ങൾ ശരണേ മൃതരാം താത സഹോദരരിൽ ചൊരിയണമേ മോദ പനി നീ രന്നാഥ സുസ്മൃതി ജനനിക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോ നീ സ്തോത്രം ജനനി പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗത നീതിമാന്മാരുടെ കൂടാരത്തിൽ മാതത്തിന്റെ രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദി മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി ദീർഘകർഷമാൻ തലവനായ മോശയുടെ അഞ്ചാം പുസ്തകത്തിൽ നിന്നും ബാറക്കുമോൻ ആവർത്തന പുസ്തകം 26 അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഈ വിധികളും നിയമങ്ങളും അനുഷ്ഠിപ്പാൻ നിന്റെ ദൈവമായ യഹോവ എന്ന് നിന്നോട് കൽപ്പിക്കുന്നു നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും അനുസരിച്ച് നടക്കണം യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവൻ്റെ വഴി നടന്ന് അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിച്ച് അവൻ്റെ വചനം അനുസരിക്കണമെന്നും നീ ഇന്ന് തിരുവിഷ്ടം കേട്ടിരിക്കുന്നു യഹോവ അരുളി ചെയ്തതുപോലെ നീ അവന് പ്രിയജനമായി അവൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് നടക്കണം താൻ സൃഷ്ടിച്ച സകലജാതികൾക്കുപരിയായി നിന്നെ മഹിമയ്ക്കും കീർത്തിക്കും ബഹുമാനത്തിനുമായി ഉയർത്തുവാൻ താൻ കൽപ്പിച്ചതുപോലെ നിൻ്റെ ദൈവമായ കർത്താവിനെ നീ വിശുദ്ധജനമായിരിക്കും ബാറക്കുമോൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോൻ ന്യായാധിപന്മാർ 13 അധ്യായം 2 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സ്വരാധ്യനായ ഒരുവനുണ്ടായിരുന്നു അവനെ മനോഹ എന്ന പേർ അവൻ്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ടാൽ പ്രസവിച്ചിരുന്നില്ല ആ സ്ത്രീക്ക് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത് നീ മച്ചിയല്ലോ പ്രസവിച്ചിട്ടുമില്ല എങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളാം വീഞ്ഞും മദ്യവും കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയും അരുത് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവൻ്റെ തലയിൽ ക്ഷൗര കത്തി തൊടുവിക്കരുത് ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും അവൻ ഇസ്രായേലിനെ ഫിലിസ്തീന്റെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും സ്ത്രീ ചെന്ന ഭർത്താവിനോട് പറഞ്ഞു ഒരു ദൈവദൂതൻ എൻ്റെ അടുക്കൽ വന്നു അവൻ്റെ ആകൃതി ഒരു ദൈവദൂതൻ്റെ ആകൃതി പോലെ ആയിരുന്നു ഞാൻ പരിഭ്രമിച്ചു അവൻ എവിടെ നിന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല
തൻ്റെ പേർ അവൻ എന്നോട് പറഞ്ഞതുമില്ല. അവൻ എന്നോട് നീ ഗർഭം ധരിച്ചവൻ മകനെ പ്രസവിക്കും, ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായൊന്നും തിന്നുകയും അരുത്, ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസീരായിരിക്കും എന്ന് പറഞ്ഞു. മനോഹ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകണമേ എന്ന് പറഞ്ഞു. ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. അവൾ വയലിലിരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല. ഉടനെ ആ സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു. അന്ന് എൻ്റെ അടുക്കൽ വന്ന ആളിതാ എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. മനോഹ ഉടനെ എഴുന്നേറ്റ് ഭാര്യയോട് കൂടെ ചെന്നു. ഈ പുരുഷൻ്റെ അടുക്കലെത്തി ഈ സ്ത്രീയോട് സംസാരിച്ച ആൾ അങ്ങോ എന്ന് അവനോട് ചോദിച്ചു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. മനോഹ അവനോട് നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം, അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യഹോവയുടെ ദൂതൻ മനോഹയോട് ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം നീയും സൂക്ഷിച്ചു കൊള്ളണം. മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും നീ തിന്നരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവരോട് കൽപ്പിച്ചതൊക്കെയും നീയും ആചരിക്കണം എന്ന് പറഞ്ഞു. ബാറയ്ക്കുമോൻ മഹത്വമുള്ളവനായ ശാപ്രവാചൻ്റെ പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോൻ. യെശയ്യാ പ്രവചനം 63 അധ്യായം 15 വാക്യം മുതൽ 64 അധ്യായം 5 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തിൽ നോക്കി വിശുദ്ധിയും മഹത്വമുള്ളതിൻ്റെ വാസ്ഥലത്ത് നിന്ന് തൃക്കൺ പാർക്കണമേ. നിൻ്റെ തീക്ഷ്ണതയും വീരപ്രവൃത്തികളും എവിടെ? നിന്റെ മനസ്സിലും കരുണയും ഞങ്ങളെ കാണിക്കാതെ വണ്ണം നീ അടക്കി വച്ചിരിക്കുന്നു. നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിഞ്ഞില്ല, ഇസ്രായേൽ ഞങ്ങളെ തിരിച്ചറിയുന്നതുമില്ല. യഹോവയെ നീ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ രക്ഷകനെന്നാകുന്നു നിൻ്റെ നാമം. കർത്താവേ നീ ഞങ്ങളെ വഴിവിട്ട് തെറ്റുമാറാക്കുന്നതും നിന്നോട് ഭയഭക്തിയില്ലാതെ വണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതും എന്ത്? നിൻ്റെ അവകാശ ഗോത്രങ്ങളായ നിൻ്റെ ദാസന്മാർ നിമിത്തം മടങ്ങി വരണമേ. നിൻ്റെ വിശുദ്ധജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായിരുന്ന നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ പീഡകന്മാർ ചവിട്ടിക്കളഞ്ഞു. ഞങ്ങൾക്കിങ്ങനെ ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്തവരും നിൻ്റെ നാമം വിളിക്കപ്പെട്ടിട്ടില്ലാത്തവരും എന്നതുപോലെ ആയിത്തീർന്നിരിക്കുന്നു. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിൻ്റെ നാമത്തെ നിൻ്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയുടെ മുമ്പിൽ മെഴുക ഉരുകുന്നത് പോലെയും പർവ്വതങ്ങൾ നിൻ്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം നിറങ്ങിറങ്ങി വന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോവുകയും ചെയ്തുവല്ലോ. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ നീയല്ലാതെ ഒരു ദൈവത്തെക്കുറിച്ച് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ബാറയ്ക്കുമോൻ you.
നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ.
പരിശുദ്ധനാകുന്നു. Reading from 1 John chapter 3 verses 2 to 17. And my dear friends, we are now God's children, but it is not yet clear what we shall become. But we know that when Christ appears, we shall be like him, because we shall see him as he really is. Everyone who has this hope in Christ keeps himself pure, just as Christ is pure. Whoever sins is guilty of breaking God's law, because sin is a breaking of the law. You know that Christ appeared in order to take away sins, and that there is no sin in him. So everyone who lives in union with Christ does not continue to sin. But whoever continues to sin has never seen him or know him. Let no one deceive you, my children. Whoever does what is right is righteous, just as Christ is righteous. Whoever continues to sin belongs to the devil, because the devil has sinned from the very beginning. The Son of God appeared for this very reason, to destroy what the evil had done. Whoever is a child of God does not continue to sin, for God's very nature in him, and because God is his Father, he cannot continue to sin. This is the clear difference between God's children and the devil's children. Anyone who does not do what is right or does not love his brother is not God's child. The message you heard from the very beginning is this: we must love one another. We must not be like Cain. He belonged to the evil one and murdered his own brother, Abel. Why did Cain murder him? Because the things he himself did were wrong, but the things his brother did were right. So do not be surprised, my brothers, if the people of the world hate you. We know that we have left death and come over into life. We know it because we love our brothers. Whoever does not love is still under the power of death. Whoever hates his brother is a murderer,
and who know that a murderer has not got an eternal life in him. This is how we know what love is. Christ gave his life for us. We too then ought to give our lives for our brothers. If a rich person sees his brother in need, yet closes his heart against his brother, how can he claim that he loves God? Habibai Barakimor. പരിശുദ്ധനായ പൗലോസ് ലേഖനം ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് പാർക്കുമോ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവകാശ സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നതോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ചവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങളിൽ കീഴേ അടിക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാല സമ്പൂർണ്ണ വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയെന്ന് ജനിച്ചവനായ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായ നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സുപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹൃദയത്താൽ അവകാശിയുമാകുന്നു. ആഹായ് പാർക്കുമോ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ ഏവങ്കല്യോൻ ലോകത്തിന് ജനും രക്ഷയും ഘോഷിക്കുന്ന സുവിശേഷകനായ ലൂക്കോസ് ഏവങ്കല്യോസ് എഴുതിയ രക്ഷ സുവിശേഷത്തിൽ നിന്നും. വിശുദ്ധാകന്യമറിയാവുന്ന ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്തോ ഇവ ഇപ്രകാരം സംഭവിച്ചു. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് ലൂക്ക് chapter 1 verses 26 to 38. എലിസബത്ത് ഗർഭിണിയായതിൻ്റെ 6-ാം മാസത്തിൽ ഗലീലയിലെ നസ്രേത്ത് പട്ടണത്തിൽ ദാവീദ് വംശത്തിലുള്ള യോസേഫ് എന്ന പേരുള്ള
ഒരുവനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യയുടെ അടുക്കിലേക്ക് ദൈവം ഗബ്രിയേൽ മാലാഖയെ അയച്ചു. ആ കന്യയുടെ പേര് മറിയം എന്നായിരുന്നു. മാലാഖ അവളുടെ അടുക്കൽ ചെന്ന് അവളോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞു. അവൾ അവനെ കണ്ടിട്ട് ആ വചനം മൂലം പരിഭ്രമിക്കുകയും ഈ അഭിവാദനം എന്താണെന്ന് വിചാരിക്കുകയും ചെയ്തു. മാലാഖ അവളോട് പറഞ്ഞു, മറിയമേ ഭയപ്പെടേണ്ട, എന്തെന്നാ ദൈവസന്നിധി നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഇതാ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന പേർ വിളിക്കണം. അവൻ മഹാനാകും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിലെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ജനത്തിന്മേൽ അവൻ എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകില്ല. മറിയം മാലാഖയോട്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. മാലാഖോത്തരമായി അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാ വരികയും അത്യുന്നതൻ്റെ ശക്തി നിന്നെ താമസിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ നിന്നെ ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്നേയെന്ന് വിളിക്കപ്പെട്ടിരുന്നവൾക്ക് ഇത് ആറാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയമപ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം മാലാഖ അവളുടെ നടുക്കൽ നിന്ന് പോകുകയും ചെയ്തു. ബറക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഔന്നത്യവും സദാ നേരത്തും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉത്തമനാഥനായ കർത്താവേ, നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായും നൽകിയും സ്വർഗരാജ്യത്തിൽ ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്തുവല്ലോ. നിനക്ക് ദൈവീകമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾക്ക് ദൈവമേ നീ ആയുസ് തന്നിട്ടുള്ള ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുൽ കുഞ്ഞോ സ്വതഹായാൻ മീ ബാറയ്ക്കുമോ, അനുഗ്രഹിക്കുന്നതിനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ടപ്പെട്ട കാരൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം.
പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നിൽക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നതിനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചു പോയവരുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവെ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികൾ കരുണയും കൃപയും മാന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താതി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മെശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവാടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനം ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ഈറന്മാർക്കും മാലാഹമാർക്കും അദൃശ്യനായ പിതാവാം ദൈവമേ, തിരുമുമ്പാകെയും സ്നേഹപൂർവം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായി നിന്റെ ഏകജാതന്റെ മുമ്പാകെയും തൻ്റെ ആവശ്യപൂലോകത്തിന് പാപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹാട മുമ്പാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കുകയും വിശുദ്ധ തൃത്വം ആവസിക്കുകയും ചെയ്യുന്നതായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൻ മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവൻ്റെയും കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സകല വാങ്ങിപ്പോയുടെ ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും ആയിത്തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുല സുബാൻ ലവൽ മീ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസൻ ഞാൻ ഇപ്രകാരം അട്ടഹസിച്ച് ചൊല്ലുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനുള്ളവനും പരിശുദ്ധനുമായ റൂഹാ
പരിശുദ്ധൻ താൻ തൻ്റെ ആത്മാക്കളുടെ മേലും ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേലും നേതാക്കളുടെ മേലും ഗുരുക്കന്മാരുടെ മേലും മാതാപിതാക്കളുടെ മേലും വാങ്ങിപ്പോരിക്കുന്ന സകല പരേതാത്മാക്കൾ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും Yeah.
കർത്താവ് നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവഴിക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുൽ സുബാൻ ലവൽ മീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമനത്താൻ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. പരിശുദ്ധവും ദിവ്യമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്ന ആളുകൾക്കുള്ള നല്ല അവസാനം ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുൽ സുബാൻ ലവൽ മീ. കർത്താവേ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവിഹാരത്തിനുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തിയുള്ള സംസർഗത്തിനും വായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുൽ സുബാൻ ലവൽ മീ. ബാറയ്ക്കുമോ സഹോദരങ്ങളെ നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ടപ്പെട്ട കാരണകായികളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിറപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹാടെ സംബന്ധവും സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആത്മാവോട് കൂടെ ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക്
സ്തോത്രം ചെയ്യാം. കർത്താവ്, അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും ശ്രോഫന്മാരെ പോലെ കാതിശുപാടി ഉച്ചസ്വരത്തിൽ നിന്നെ മാതപ്പെടുത്തുന്നു. ഹം കാതിശിൻ കോയേറിയില്ല നമ്മുടെ കർത്താവ്. രക്ഷാകരമായ കഷ്ടാനുഭവത്തിനൊരുങ്ങിയപ്പോൾ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. മുറച്ച് തൻ്റെ വിശുദ്ധ സ്ത്രീകന്മാർ വിജയിച്ചു കൊടുത്തു. അതുമൂലം പാപപരിഹാരപ്രദമായ തൻ്റെ ശരീരം നിത്യജീവനായി ഞങ്ങൾക്ക് നൽകി. അപ്രകാരം കാസായം എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. തൻ്റെ വിശുദ്ധ സ്ത്രീകന്മാർക്ക് നൽകി. അതുമൂലം പാപപരിഹാരപ്രദമായി തൻ്റെ രക്തം നിത്യജീവനായി ഞങ്ങൾക്ക് നൽകി. ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എൻ്റെ മരണവും കബറടക്കവും പുനരുദ്ധാനവും നിങ്ങൾ ഓർത്തുകൊള്ളി എന്നുള്ള നിർദ്ദേശവും അവൻ അവർക്ക് നൽകി. ദാമോ ദോസി സോതി നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവൃത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിൻ്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയല്ല. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോട് സർവശക്തിയുള്ള പിതാവ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. പാറിക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ രൂഹ
സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതും ആകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളി ഉത്തമനേതേ തോന്നി എന്നോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹാവസിച്ചോ ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹാവസിച്ച ഈ കാസായെ ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ രക്തമാക്കി തീർക്കുമാറാകട്ടെ. കർത്താവെ, കൃപാനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോട് കൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുല സുബാൻ ലവൽ മീ. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാലു ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽപ്പെട്ടു പോരുന്ന നമ്മുടെ പാദ്രീസന്മാരായ അബൂന്മാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും അബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും അബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ അബൂന്മാർ ദിയസ്കോറോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായി ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കുറേലായി കർത്താവെ, ഞങ്ങൾക്കെതിരായ ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതികളുടെ വാക്കുകൾ നീ അടച്ച മൗനമാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുൽ സുബാൻ ലവൽ മീ. ബാരിക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിലകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവെ, അനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രരുടെ നിലവിളിയിലും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും നീ അലസമായും മൗനമായും ഇരിക്കരുത്. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുൽ സുബാൻ ലവൽ മീ. ബാരിക്കുമോർ നാലു ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും ധാരകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യ കൃഷ്ണാനുകളുമായ
സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം സുകൃത്തമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറേലായി കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ഭദ്രവയ്ക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിതറിക്കുമാറാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുല സുബാൻ ലവൽ മീ ആമീൻ. ബാർക്കുമോർ, ഭൂമിയിലെ സകല വംശങ്ങളെന്ന ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവ്യന്മാരെയും പ്രസവക്കാരായ സ്ത്രീഹന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാർയുഹാനോൻ മാംദാനായും ഷമ്മാഷന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുൻപനുമായ പരിശുദ്ധനും മഹത്തുള്ളനുമായ മാർ സ്തീഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ സ്ലീഹായെയും ശേഷം ശകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെ വിശ്വാസികളായി ഞങ്ങളെ മരിച്ചു പോരെ കൃപയോടെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുല സുബാൻ ലവൽ മീ ബാർക്കിമോർ. സ്ലൈഹികവും കുറ്റരഹിതവുമായ ഏകവിശ്വാസത്തെ പാലിച്ചു ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്തെ ശുദ്ധതയോടെ മുൻപ് കൂടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കുസ്തന്തീന പോലീസിലും എഫേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്നേ പൊതു സുന്നഗദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചു ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും അന്തിമോസും യാവാനീസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശ്വസഭ മുഴുവൻ്റെയും വിവേകമുള്ള അവായം തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചതിനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ്മാർ സേവേറിയോസും സത്യവിശ്വാസം നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മറിയാക്കോ പ്രധാനായും മാറ പ്രേമം മറിയാക്കോപം മാർ സഹാക്കും മാർ ബാലായിയും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസവുമായും മാർ ശമോൻ ദസ്തിനിയും തെരഞ്ഞെടുക്കപ്പെട്ട മറവായും എൽദോമാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രീഗോറിയോസും മാർ ദീപന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റരഹിതവുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചതെന്നവരായി ഇവരുടെ മുൻപും ഇവരോട് കൂടെയും ഇവരുടെ പിൻപുമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകജാതന സഹോദരങ്ങളുമായി തീരുവാനിടയാക്കിയ ആ പരിശുദ്ധ പിതാക്കന്മാരുമുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുവാനിടയാകരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ
Wabukul Saban level me. Barakimor, Arubigal name, Salajangal name, whatever I dig in the Bidavam, the Ume Satyavishwas, the Mongodi, the Brabitsa, Vistramicha, the Dadakal, one year no Raya. E. Parishudaman Vail in the Me Palilinum, E. Saladunum, Melabanglinum, Snare Todum, Satyavishwas, the Todum, Moody Wangi Poirigina, Vishwasingla, Salamarijibo, Rim, Yangal Orkuno, Avrudiad Makli, Marivigalim, the Dadakalikatundavanaya. Namada Deva Maya Masiayode, Darala Maya than Anagrangal Munam, Kadangalna Parihartanam, Baumojanatanam, Avari Yogirakuanam, Namim Avarim, the Nasurgaraja, the Jertolo Animai, Nama Vishicha, Prathicha, Mun Bravisham, Kurielai so, and others Chevaranam, Kurielai so. Kartave, Nangalavangi Poyaver, Nimula Marnathinum Badalatunum, Puri in the Mutari Kapudamur, Nenegazad and the Krabar, Prabalapuduan at the Agarame, Avan Mulan Karinim, Baba Moslum, Rabikuan Vindi, Nangalamavaril Tane, Shalapudu, Metal of Filan, Walahu. Page number 264, English 297. Panya
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബാർക്കിമോർ ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ബന്ധിതരും രോഗികളും അനാഥരും ദരിദ്രരും പീഡിതരും പലതരം പ്രയാസങ്ങൾ വലയുന്നവരുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. പ്രത്യേകാലീ ദിനങ്ങളിൽ ജന്മദിനം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ തിരുസന്നതിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരം നിന്നെ മഹത്വപ്പെടുത്തുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും ദീർഘായുസ്സിലവർ വളരുവാനും നിന്റെ കൃപ അവർക്ക് ധാരാളമായി നൽകണമേ. അവരോടൊപ്പം വാഗവാർഷ്യം ആചരിക്കുന്ന നിന്റെ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ആത്മാവിൽ കുടുംബജീവിതത്തിൻ്റെ പരിപാവന കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ സഹായം അവർക്ക് നീ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ അവരുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വാക്കുകളെ മധുരങ്ങളെ നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേന്ന് നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമായിട്ട് നീ വേഗത്തിൽ വ്യത്യാസപ്പെടുത്തി തരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുൽ സുബാൻ ലവൽ മീ, നിങ്ങൾക്കെല്ലാവർക്കും ോ അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ നിന്റെ ഞങ്ങൾ കർത്താവേ, നിന്റെ സകല കൃപകളും സകലാനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുൽ സുബാൻ ലവൽ മീ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദിന്തവുമായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ
കരുണയോടെ ലോകത്ത് സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ തൻ്റെ വലിയേറെ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായ നമ്മോട് കൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. മാതാവേ
നിർത്തിടുമേ. ഹല്ലേലൂയ. വളരും അവല്ലവനോൻ കാരകിൽ പോൽ. ബോലബറോ വൽറോ കാദിശോ. പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതും ഈ ലോകത്തിലേക്ക് പാപം കടന്നു വന്നത് സ്ത്രീ മൂലമാണ്. അത് പഴയ നിയമത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. ആ പഴയ നിയമത്തിൽ തന്നെ പറയുന്നൊരു വാക്യമുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. സ്ത്രീ മൂലം പാപമുണ്ടായി എങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ തക്കവണ്ണം തന്നെ തന്നെ സമർപ്പിച്ച ഒരു സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് മറ്റാരുമല്ല, ദൈവത്തെ പ്രസവിച്ച ദൈവത്തിൻ്റെ അമ്മയാണ്. നാം വിളിക്കുന്നത് ദൈവ മാതാവ് എന്നാണ്. നമ്മുടെ തുപദേനിയിൽ നമ്മൾ ചോദിച്ചു ദൈവമാതാവെന്ന് സംശയം കൂടാതെ നമ്മൾ ഏറ്റുപറയും. ദൈവത്തിൻ്റെ അമ്മയായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം സാധിച്ച ഏറ്റവും അനുഗ്രഹീതയും ഭാഗ്യവതിയുമായ ഒരു സ്ത്രീ വേറെ ആരുമില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. സൃഷ്ടിയെ, സൃഷ്ടികർത്താവിനെ, സൃഷ്ടി തന്നെ വഹിക്കുന്ന ഒരു അനുഭവം, അതെത്രമാത്രം ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് യോസ് കന്യമറിയാമിനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ച. ഗബ്രിയൽ മാലാഖ കടന്നു വന്ന് കന്യമറിയാമിനോട് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധ റൂഹ നിന്നിൽ ആവസിക്കും, നീ ഒരു മകനെ പ്രസവിക്കുമെന്ന് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ ദിവസം ഞായറാഴ്ചയായിട്ടാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒന്നാമത്തെ ചിന്ത നമ്മളിലുണ്ടാകേണ്ടത് പഴയ നിയമത്തിലെ യെശയ്യാ പ്രവചനത്തിൽ നാം പറയുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന്. ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഗബ്രിയൽ മാലാഖയുടെ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പൂർത്തീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രവചനങ്ങളുടെ വലിയൊരു പൂർത്തീകരണമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വചനം ആദ്യയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ജഡം ആയിത്തീർന്നു,
ആ ദൈവത്തിൻ്റെ വചനം കന്യക മറിയാവിൽ ജഡമായി ഉരുവാകുന്ന ദിവസത്തെയാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. അത്രമാത്രം പ്രാധാന്യം നൽകുന്ന ഒരു വലിയ ദിവസമായിട്ട് വേണം ഈ ദിവസത്തെ നമ്മൾ കാണുവാൻ തക്ക വേണം. നമുക്ക് ചിന്തിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. കന്യക മറിയാമിനെ ദൈവം വിളിക്കുവാനുണ്ടായ കാരണം എന്താണ്? ഇങ്ങനെ മറ്റൊരു തരത്തിലൂടെ നമ്മൾ ചിന്തിച്ചോളാം. കന്യക മറിയാമിനെ ദൈവം വിളിച്ചു, പക്ഷേ എന്തുകൊണ്ട് ദൈവം എന്നെ വിളിക്കുന്നില്ല? ഇത് വലിയൊരു ചോദ്യമായിട്ട് ഈ ദിവസം നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോകുവാനായിട്ട് സാധിക്കണം. പ്രത്യേകിച്ച് അഡ്വന്റ് സീസണിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പരിശുദ്ധമായ നോയമ്പിലേക്ക്, എൽദോ നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോഴേ പ്രിപ്പേർഡാണ് ക്രിസ്തുമസിന് എന്തെല്ലാം ചെയ്യണമെന്നുള്ളത്. വീട്ടിൽ പലഹാരം എന്തൊക്കെ ഉണ്ടാക്കണം, കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ നമ്മളിപ്പോഴേ പ്രിപ്പേർഡാണ് എല്ലാ കാര്യത്തിലും, ഇല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വൈ ഐ ആം നോട്ട് കോൾഡ്? കന്യക മറിയാം ദൈവത്താൽ വിളിക്കപ്പെട്ടുവെങ്കിൽ എന്തുകൊണ്ട് എന്നെ ദൈവം വിളിക്കുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് കന്യക മറിയാമിനെ ദൈവം വിളിച്ചതെന്ന് ആ ഗബ്രിയേൽ മാലാഖയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കന്യക മറിയാമിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. അവൾ കൃപ നിറഞ്ഞവളായിരുന്നു, ഫുൾ ഓഫ് ഗ്രേസ്. കന്യക മറിയാമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ പൂർണ്ണമായി നിറഞ്ഞവളായിരുന്നു കന്യക മറിയാം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് മറ്റാരുമല്ല സാക്ഷിക്കുന്നത്, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, പ്രധാന ദൈവദൂതനാണ് അവിടെ പറയുന്നത്. ഈ കന്യക എന്ന് പറയുന്ന ഈ സ്ത്രീ മറ്റാരുമല്ല, ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളാണ്, ദൈവത്താൽ മുഴുവനായി പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായി നിറഞ്ഞവളാണ് കന്യക മറിയാം. അതുകൊണ്ടാണ് കന്യക മറിയാമിനെ ദൈവം തിരഞ്ഞെടുത്ത. നാമും ഇതുപോലെ തന്നെ പരിശുദ്ധ റൂഹയാൽ, ദൈവാത്മാവാൽ, ദൈവകൃപയാൽ പരിശുദ്ധ മാമോദീസായിലൂടെ നിറഞ്ഞവരായിരുന്നു. പക്ഷേ കന്യക മറിയാമിൻ്റെ ജീവിതത്തിൽ ആ കൃപ ഒരിക്കലും നഷ്ടപ്പെടുവാനായിട്ട് സാധിച്ചില്ല. പക്ഷേ നമ്മുടെ ഓരോരുത്തരെയും ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും കൃപയിൽ നിന്ന് മാറി ജീവിക്കുന്നവരായി ഞാനും നിങ്ങളും ആയിത്തീരുന്നുണ്ട്. അതുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുക്കാത്തത്. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവരായി ഈ ലോകത്തിൽ നമുക്ക് ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് കർത്താവ് ഈ കന്യക മറിയാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്, വിവാഹം നിശ്ചയം ചെയ്തവളാണ്. അങ്ങനെ വിവാഹം നിശ്ചയം ചെയ്തവൾ വിവാഹത്തിന് മുമ്പ് ഗർഭവതിയാകുകയാണെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് പഴയ നിയമം ശാസിക്കുന്നത്. അങ്ങനെ കന്യക ഗർഭിണിയാകുകയാണ്. ആ നിയമം അവിടെ നിൽക്കുമ്പോൾ യാതൊരു ഭയവും കൂടാതെ ആ ഗബ്രിയേൽ മാലാഖയുടെ വാക്കുകൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തന്നെ സമർപ്പിക്കുന്ന കന്യക മറിയാമിനെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അവൾ അങ്ങനെ തന്നെ തന്നെ സമർപ്പിക്കുവാനുണ്ടായത്? അവിടെയും ഗബ്രിയേൽ മാലാഖ പറയുന്നു, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, ദൈവം നിന്നോട് കൂടെ ഉണ്ട്, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അപ്പോൾ മറ്റൊന്നിനെ കുറിച്ച്, ഈ സമൂഹത്തെക്കുറിച്ചോ സമൂഹത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചോ മറ്റൊന്നും തന്നെ കന്യക മറിയാം അവിടെ ഭയപ്പെട്ടില്ല. അവളോട് പറഞ്ഞു, ദൈവം നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ദൈവം ഉണ്ടായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒന്ന്, നാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരിക്കണം. പരിശുദ്ധാത്മാവിൽ നിന്ന് മാറി ജീവിക്കുന്നവരല്ല, പരിശുദ്ധാത്മാവിൻ്റെ ആജ്ഞപ്രകാരം നമ്മുടെ ജീവിതത്തെ നാം നമ്മോട്ട് നയിക്കുന്നവരായിരിക്കണം. രണ്ട്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാനായിട്ട് സാധിക്കണം. ആര് നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം? ദൈവം നമ്മോട് കൂടെ ഉണ്ടായി. ഇതാണ് കന്യക മറിയാമിൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാമും ദൈവത്താൽ വിളിക്കപ്പെടും.
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടും, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി ഞാനും നിങ്ങളും ആയിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു വാക്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിച്ചോളാം. ഗബ്രിയേൽ മാലാഹ അന്ന് കന്യാമറിയാമനോട് പറഞ്ഞതുപോലെ ഇന്ന് നമ്മോട് ഓരോരുത്തരോടും ഈ പ്രസംഗിക്കുന്ന അച്ഛനോടും നമ്മളെല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ്. കന്യാമറിയാമനോട് പറഞ്ഞു, നിന്റെ ഗർഭത്തിൽ ഒരു പ്രജ ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ആ ചോദ്യവും അത് തന്നെയാണ്. എനിക്ക് നിന്നോട് കൂടെ താമസിക്കുവാൻ ആഗ്രഹമുണ്ട്. അതിന് നീ നിന്നെ തന്നെ താഴ്ത്തി സമർപ്പിപ്പാൻ തക്കോണം സാധിക്കുമോ? ഈ വിശുദ്ധ ജനന പെരുന്നാൾ ഞാനും നിങ്ങളും ആഘോഷിക്കുമ്പോൾ, ഇനിയുള്ള നോമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ വാക്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുവാനായിട്ട് സാധിക്കണം. എൻ്റെ ദൈവം എന്നോട് കൂടെ വസിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കാൻ തക്കവണം, അവനൊരു സ്ഥലം എൻ്റെ ഹൃദയത്തിൽ കൊടുപ്പാൻ തക്കവണം, എൻ്റെ പ്രവർത്തനങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ദൈവം ഉള്ളവരായി ജീവിപ്പാൻ തക്കവണം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ആയതിന് പരിശുദ്ധ രൂഹ എന്നെയും നിങ്ങളെയും സന്നദ്ധരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്തനാപുരം താബോർ ദേറായിൽ ഖബറടങ്ങിയിരിക്കുന്ന ജോബ് മാർ പി ലക്സോസ് തിരുമനസിൻ്റെ ഓർമ്മയാണ്. ഡൽഹി ഭദ്രാസന മെത്രാപോലിത്തെ ആയി സേവനമനുഷ്ഠ തിരുമേനിയാണ്. തിരുമേനിയുടെ മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിച്ച് ദൂപ്രാർത്ഥന സമർപ്പിക്കുന്നു. മഹിമയ നയവാന്മാരും ആലേ ലോയോ ആലേ ലോയാ നിന്നഭിഷിക്തമുഖം തിരുപ്പേക്കല്ല നിന്ദാസന്താവേ നിന്മൂലം ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഹല്ലേലൂയ
മീനാമീൻ ശരണാതാലേ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ ജീവസ്വരമതുടർത്തണമേ കബറേ എന്റെ കർത്താവെ നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ എന്റെ കർത്താവും എന്റെ ദൈവവുമേ പാപങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും എന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ അമ്മി Thank you.
കർത്താവേ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപരിഹാരം നൽകുന്ന നിന്റെ രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ നിന്റെ തിരുവശത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശികളായി തീരുമാറാകണമേ ആമീൻ നിന്റെ പരിശുദ്ധ ശരീരത്താൽ ഞങ്ങളുടെ ശരീരം വിശുദ്ധീകരിക്കപ്പെടുവാനും പാപപരിഹാരം നൽകുന്ന അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ആത്മാ പ്രശോഭിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ അത് ഞങ്ങളുടെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ആയി തീരുമാറാകണമേ ആമീൻ ഗാത്രം
വിശ്വസിച്ച് പറയണം. തലമുറ തലമുറ വരെ തലയ്ക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണേ. ദൈവമായ കർത്താവ്, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, തിരുമുമ്പാകെയുള്ള മോപ്രസ്തയ്ക്ക് വേണ്ടി നിന്റെ തിരുശരക്തങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മശിഹായ ദൈവത്തിന്റെ കരുണ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും സംബന്ധിച്ചുള്ളവരും പരിശ്രമിച്ച സംബന്ധിക്കുന്നവരും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. നിനക്ക സ്തുതി, നിനക്ക സ്തുതി, നിനക്ക സ്തുതി. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ചു എന്ന നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ ദൈവം തമ്പുരാനെ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വാകളെ മധുരങ്ങളെ നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. ദൈവമേ, സാധാരണ പക്ഷെ പരിചരിച്ചിരുന്ന വാക്കളെ നിന്റെ ഏകജാതന്റെ ശരീരക്തങ്ങളാന്ന് ദിവ്യദാരത്തിന് അർഹമാക്കി തീർത്ത നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകജാതൻ മൂലം അവനോട് കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവനും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഓശോ വാബുക്കുല സുബാൻ ലവൽ മീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോ
നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമാകുന്ന മശിഹാതമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ നിത്യനാശത്ത് ഞങ്ങളെ നീടയാക്കരുത്. ഞങ്ങൾ നിനക്കും പിതാവും ഏകജാപരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കൂല സുബാൻ. മഹാരാജൻ തൻ സുത കന്യക മറിയാ തന്നോ മലമോദ ഗപ്രിയൻ തന്നുടദൂത വാഗ്ദത്തമ്പോൾ സ്വർഗത്തിന്നും വചന സുദേശൻ ലോകം നോക്കി പാർത്തതു പോലൊരു നാരി സുധന സൃഷ്ടാവുടയോ സൃഷ്ടിയാതാവാൻ ഗർഭേ പൂകി റുഹാഫലമി നിർമ്മല ജനനെ സമ്മേളിച്ചു പരിമിത ജനനെ ഇതമോടു ചേർന്നു രാപരനീശ നിന്നാരാധക ദിവരെ വാഴ്ത്തുക വാത്സല്യത്ത സഹോദരങ്ങളെ, കർത്താവിൻ്റെ ജയമുണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണങ്ങളോടും വഴി ആഹാരങ്ങളോടും കൂടെ ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവിൻ. ദൂരസ്ഥരോടുകൂടി സമീപസ്ഥരും മരിച്ചവരും ജീവുള്ളവരും കർത്താവിൻ്റെ വിജയ സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് താൻ ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനാൽ കരുണയും കൃപയും ലഭിക്കുമാറാണ്. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്താലേ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. വാക്യം പ്രതിവാക്യമായിട്ട് വായിച്ച് നമുക്ക് ധ്യാനിക്കാം. യഹോവാ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു, ഊരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും.
യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. തൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസദാ നിൻബലിയാൽ എൻ കഷ്ടതമായി ചെൻ നോവൊഴിക്കണമേ. കൃപയാമസ്മൂകായതിനാൽ മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ. രക്ഷകനിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്ന അതിനാൽ പുണ്യപ്പെട്ടവരോട് എന്നെ യോഗ്യനാക്കണമേ. കർത്താവേ, നിന്നുടെ നിത്യ സ്വർഗമതായ ഒരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിത്യസ്തുതി കർത്താവിനും. കൃപയുള്ളവനാം കർത്താവേ, കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക മടിയനതാം, എന്മേൽ കൃപയുണ്ടാകണമേ. കുർബാനടച്ചുള്ളോരിപ്പാട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകന്മേലും ഒരുപോലെ കൃപയുണ്ടാകണമേ. തിരുരക്തമതും ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാ കുറ്റങ്ങളാറാൻ ഉതകീടണമേ. നിൻവലമത് നിൽക്കുന്നതിനും ഹാലേലൂയ്യ ധൈര്യസമേതം. നിന്മോദത്താഴ്വരിൽ കുളിപ്പിക്കും നീയവരെ കർത്താവേ. ഞങ്ങൾ ഭക്ഷിച്ചി നിന്മയും വിശ്വാസത്താൽ പാലം ചെയ്തോരു വാർക്കുമോ. ശിഷ്യർക്കായം മാളികയിൽ തന്തിരുമേനി കണ്ണിച്ചാതാമിരേക്കും പുണ്യത്തിനുമായി തന്റെ രക്തത്തെ കാസാതന്നിൽ ചേർത്തൊരു ഹാലേലൂയ്യ സുതനായ സ്തോത്രം. പുതുജീവൻ നിന്നോട് കൈക്കൊണ്ടോരാ കൈകൾ അവസാന ദിനെ വിധി സമയത്തെ നിൻശൈത്യം കൊണ്ടവതാനേ ഹാലേലൂയ്യ നീട്ടപ്പെടണേ. മിന്നോലം വാദാമന്മോലം വൽമീനാമേ. കർത്താവേ, നിന്റെ ദാസന്മാർക്കും ദാസികൾക്കും വേണ്ടി ഇന്ന് ഞങ്ങൾ അണചരിക്കുന്ന ഈ കുർബാന അവർക്ക് പരിമള വാസനയായി ഭവിക്കുമാറാണേ. കർത്താവെ, തിരുവിഷ്ടം പ്രീതിപ്പെട്ട് കരുണയോടെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. ആമീൻ. പാതകനാം രൂപേ ജീവൻ മൂശാ മൃഗബലിയാം നൽകി എങ്കിൽ ജീവനും നിൻബലിയായി വിശ്വാസികളായി മരിച്ചോർ എന്നത്ര ഗുണം കൂടും. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവസന്നിധിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിച്ചിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്തുള്ള ചാക്കോ, ലിയ ബിജു, അനിൽ ആർ മാത്യു, മേരി മാണി, സെരാഫിൻ അന്ന ഫിലിപ്പ്, അതുൽ ബിനോയ് ഫിലിപ്പ്, വിനോ വർഗീസ്, രഞ്ജിത് കുര്യൻ, പീറ്റർ ജോസഫ്, ജെറമ്യ പി അജിത്, ചിറ്റലപ്പള്ളി തങ്കച്ചൻ കുര്യൻ, സിബി വി എബ്രഹാം, ആൻ ഐസക്, റയൻ എബ്രഹാം, ജോസ് ബോബി എന്നിവരെ ദൈവകാര്യങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ജന്മദിനം വിവാഹ വാർഷികം ആഘോഷിച്ചിരിക്കുന്ന എബ്രഹാം മാത്യൂസ് മാരാട്ട് ആൻഡ് അമ്മിക്കിത സൂസൻ,
ജോസ് ബോബി ആൻഡ് ജിനി ജോൺ എന്നിവരെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന എല്ലാവരെയും ഈ സമയം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ സൗഖ്യവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ എല്ലാ കോവിഡ് രോഗികളെയും ദൈവകരങ്ങളിൽ നമുക്ക് നൽകി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. പ്രത്യേക അനൗൺസ്മെൻ്റ് ഒന്നും തന്നെയില്ല. എന്നാലും സഭയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ, എല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാക്കുവാൻ തക്കണം. ഒത്തിരി നമ്മൾ ഇവിടെ മദ്രാസിലൊക്കെ ആയതുകൊണ്ട് പ്രയാസങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷേങ്കിലും വളരെയധികം പ്രയാസങ്ങൾ നമ്മുടെ പിതാക്കന്മാരും അതുപോലെ നമ്മുടെ വൈദികരൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുന്നു. സഭയുടെ ഒരു തീരുമാനപ്രകാരം ഒരു പ്രമേയം നമുക്ക് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഡി മാത്യൂസ് അംഗങ്ങൾ ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. അത് നമ്മൾ ചീഫ് മിനിസ്റ്ററിന് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഓഫറിങ്ങായി തന്നിരിക്കുന്ന കുടുംബത്തോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യും. പ്രമേയം മലങ്കര സഭാതർക്കം ശാശ്വതമായി പരിഹരിക്കാനെന്ന വ്യാജേന ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായുള്ള നിയമപരിഷ്കരണ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ നിയമത്തിനുള്ള ശുപാർശ കേരള സർക്കാരിന് സമർപ്പിച്ചതായി മനസ്സിലാക്കുന്നു. 2017 ജൂലൈ 3 സുപ്രീംകോടതി വിധിക്ക് കടകവിരുദ്ധമായ പ്രസ്തുത ശുപാർശ നിയമപരമായി നിലനിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ മലങ്കര ഓർത്തഡോക്സ് ശ്രീയാന സഭയ്ക്കുള്ള എതിർപ്പും പ്രതിഷേധവും അറിയിക്കുന്നു. 2017 വിധിക്ക് എതിരായി മറുഭാഗം നൽകിയ റിവ്യൂ പെറ്റീഷനും ക്ലാരിഫിക്കേഷൻ പെറ്റീഷനും എല്ലാം തള്ളിക്കൊണ്ട് 2019 and 2020 സുപ്രീംകോടതിയിൽ നിന്നുമുണ്ടായിട്ടുള്ള ഉത്തരവുകളിലും കട്ടച്ചിറ, കണ്ടനാട്, പിറവം മുതലായ പള്ളികളെ സംബന്ധിക്കുന്ന കേസുകളിലെ വിധികളിലും നിയമനിർമ്മാണത്തിൽ കൂടെയോ മറ്റേതെങ്കിലും വിധത്തിലോ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി വിധി നടപ്പാക്കുന്നതിൽ കൂടി മാത്രമേ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാവൂവെന്നും തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതാണ്. മലങ്കര സഭ ഒരു ട്രസ്റ്റും ഇടവപ്പള്ളികൾ അതിലെ വിവിധ യൂണിറ്റുകളുമാണെന്ന കോടതി തീർപ്പനുസരിച്ച് ഓരോ യൂണിറ്റിലെയും ഭൂരിപക്ഷം കണക്കാക്കി അവകാശം നിർണ്ണയിക്കാമെന്ന കമ്മീഷൻ്റെ ശുപാർശ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾക്ക് വിരുദ്ധമാണ്. പാത്രിയാർക്കീസ് വിഭാഗം പല പ്രാവശ്യം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയും അവയെല്ലാം കോടതി ചെലവ് സഹിതം നിരാകരിക്കുകയും ചെയ്തിട്ടുള്ളതുമാണ്. ഭൂരിപക്ഷം അവകാശപ്പെട്ട് മലങ്കര സഭയുടെ സ്വത്ത് ഭാഗം വയ്ക്കുവാനോ പിടിച്ചെടുക്കുവാനോ ആർക്കും സാധിക്കുകയില്ല എന്നും
കോടതി വിധിച്ചിട്ടുള്ളതാണ്. നിയമപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി തോമസ് പാത്രിയാർക്സ് വിഭാഗത്തിൻ്റെ ചില സമ്മേളനങ്ങളിൽ അവരുടെ നിലപാടുകളെ പിന്താങ്ങിക്കൊണ്ട് നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ശുപാർശയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തന്നെയുമല്ല, ഒരു ക്രിസ്തീയ വിഭാഗത്തിന് മാത്രം ബാധകമായിക്കൊണ്ട് നിയമം നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് അധാർമ്മികവും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ലംഘനവുമാണ്. കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ നിയമമായാൽ കേസുകൾ ശതഗുണീഭവിക്കുകയും കലഹങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമെന്നല്ലാതെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതിനാൽ നിയമപരിഷ്കരണ കമ്മീഷൻ്റെ ശുപാർശ പരിഗണിക്കു പോലും എടുക്കാതെ തള്ളിക്കളയുമെന്ന് കേരള സർക്കാരിനോട് അപേക്ഷിക്കുന്നു. ഇഞ്ചമ്പാക്കം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന് വേണ്ടി അവതാരകൻ ഡി മാത്യൂസ്, അനുവാദകൻ റെവറൻ ഫാദർ തോമസ് ഐസ. പ്രത്യേകം സഭയുടെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മുടെ മദ്രാസ് ഭദ്രാസനത്തിൻ്റെ ഒരു മിഷനാണ് ആൻഡമാൻ ഓർത്തഡോക്സ് മിഷൻ എന്ന് പറയുന്നത്. ഒത്തിരി പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തുകൊണ്ട് വരുന്നു. നമ്മുടെ ഒത്തിരി ഭദ്രാസനത്തിൻ്റെ തലത്തിലുള്ള സ്കൂളുകൾ അവിടെ നടത്തിക്കൊണ്ട് വരുന്നു. ഒരു അനാഥ മന്ദിരം നടത്തുന്നു. അങ്ങനെ ഒത്തിരി ഒരു മൊണാസ്ട്രി അവിടെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ട് വരികയാണ്. ആൻഡമാൻസ് മിഷന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ആൻഡമാൻ ഓർത്തഡോക്സ് മിഷൻ്റെ പേരിലൊരു പാട്ടുപുസ്തകം ഇംഗ്ലീഷിൽ മംഗ്ലീഷിലായിട്ട് എഴുതിയിട്ട് പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് പാഠപുസ്തകത്തിൻ്റെ വിലയായിട്ട് നിങ്ങൾ കണക്കാക്കാതെ ഈ ആൻഡമാൻസ് മിഷന് നിങ്ങൾ നൽകുന്ന ഒരു സംഭാവനയായിട്ട് മാത്രം ഇതിനെ കണക്കാക്കിയാൽ മതി. 180 രൂപയാണ് ഇതിന് വില വെച്ചിരിക്കുന്നത്. ഓഫീസിൽ നമ്മുടെ അക്കൗണ്ടൻ്റ് രാജുവിൻ്റെ കയ്യിൽ ആ പുസ്തകം അവിടെയുണ്ട്. പുസ്തകം വേണ്ടവർ, പുസ്തകം എടുക്കുക, അല്ലാത്തവർ ഇതിനൊരു സംഭാവനയായിട്ട് നിങ്ങൾ ആൻഡമാൻസ് മിഷൻ സംഭാവനയായിട്ട് ദയവായിട്ട് നൽകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുക. വെറും 50 പുസ്തകം മാത്രമേ നമ്മുടെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 100 പേരുണ്ടെങ്കിൽ 50 പുസ്തകം കൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ തീർന്നു പോയി കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും അത് സംഭാവനയായി നൽകി പാഠപുസ്തകം വേണ്ടവർ പാഠപുസ്തകം എടുക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്ന എല്ലാവരും അതിൽ സഹകരിക്കുകയും അത് സഹായിച്ച് അതിനെ വൻ വിജയമാക്കി തീർക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എഴുന്നേറ്റ് നമ്മുടെ വാങ്ങിപ്പോർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ ചെയ്യും പുല്ലിനു തുല്യ കരനുടെ നാളുകൾ കൃപയിൽ മരണമട ഒരു ദാസരന് ജീവസ്വരമതുണർത്തണമേ കവരിലു ധ്യാന തീന സൗമ്യൻ കാല സ്കുരിയേലായി ഉയരേ ഗുന്നോൻ രാജാ ഉയരത്തിൽ എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ കമ്പാനം ശിവ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ ഇന്നും അവൻ ജീവിപ്പാൻ തങ്ങൾ കേട്ടു മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുളിന്റെ മഹത്വം മാരമാതനുയരേ കർത്താവേ കള്ളനു കെട്ടിയൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടേ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും
നമ്മെന്ന് വാങ്ങിപ്പോരിക്കുന്ന സകല പരേതാത്മാക്കളുടെ പേരും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകണമേ.